എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുന്ന സ്കൈവേ മോട്ടോഴ്സ് മുസ്ലിയാരങ്ങാടി, അതായത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിക്കടുത്തുള്ള മുസ്ലിയാരങ്ങാടിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നാഷണൽ ഹൈവേയിൽ തന്നെയാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത 2015 ശേഷമുള്ള വാഹനങ്ങൾ മാത്രമേ ഇവിടെയുള്ളൂ. അതോടൊപ്പം ആക്സിഡന്റ് ഹിസ്റ്ററി റീപ്ലേസോ ഉള്ള ഒരു വാഹനം പോലും ഈ യാർഡിലില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഗ്യാരണ്ടി. ഞാൻ കുറച്ച് മുമ്പ് ദിവസങ്ങൾ മുമ്പ് ഇവിടെ ചെയ്തിരുന്നവർ ആ സമയത്തുള്ള ഒരു വാഹനം പോലും ഇവിടെയില്ല. അതുകൊണ്ടാണ് അത്രയും വിശ്വസിച്ച് ഗ്യാരണ്ടിയോടെ എടുക്കാൻ പറ്റുന്ന വാഹനങ്ങൾ മാത്രമേ ഉള്ളൂ. അതോടൊപ്പം എല്ലാ വാഹനങ്ങൾക്കും ബാങ്ക് ഫിനാൻസും പ്രൈവറ്റ് ഫിനാൻസും ഇവർ അറേഞ്ച് ചെയ്തിരുന്നതാണ്. കേരളത്തിലുടനീളമുള്ള യൂസ്ഡ് വെഹിക്കിൾസിൻ്റെ വിശേഷങ്ങൾ എന്നും അറിയാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് നമ്മൾ പരിചയപ്പെടുന്ന മാരുതി സുസുക്കിയുടെ സിയാസ് ആണ്. വൈറ്റ് ഫിനിഷിംഗ് ഈ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ 2015. ഇതൊരു സെക്കൻഡ് ഓണർഷിപ്പ് വാഹനമാണ്. 100,000 kilometers ആണ് ഈ വാഹനം റൺ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് 580,000 രൂപയാണ്. നെഗോഷ്യബിളായ പ്രൈസാണ്. ഏകദേശം 500,000 രൂപ വരെ ഇതിന് ഫിനാൻസും അവൈലബിളാണ്. ഡീസൽ വേരിയൻ്റ് ആണ്. ഏറ്റവും ടോപ്പ് വേരിയൻ്റ് ZDA ആണ് ഇതിൻ്റെ ഓപ്ഷന്. ABS ഉണ്ട്, എയർ ബാഗ്, ഫോർഡർ പവർ വിൻഡോസ്, സെൻട്രൽ ലോക്ക്, മ്യൂസിക് സിസ്റ്റം, കമ്പനി അലോയ് വീൽസ്, ടയേഴ്സൊക്കെ ഒരു 80% തന്നെ ടയേഴ്സൊക്കെ ഉണ്ട്. പിന്നെ അത് തന്നെ നമ്മൾ പറഞ്ഞു, ആക്സിഡന്റ് ഹിസ്റ്ററി റീപ്ലേസ് കാര്യങ്ങളുള്ള ഒരു വാഹനം പോലും ഈ യാർഡിലില്ല. പിന്നെ ഇതിൻ്റെ എൻജിൻ റൂം നോക്കുകയാണെങ്കിൽ പക്ക ഒരു ഷോറൂം കണ്ടീഷൻ തന്നെ. നമ്മൾ പുതിയൊരു വാഹനത്തിൻ്റെ എൻജിൻ റൂം നോക്കുന്നത് പോലെ തന്നെയുണ്ട്. പക്ക നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഡിക് സ്പേസ് ആണെങ്കിലും നല്ല അത്യാവശ്യം സാധനങ്ങൾ നല്ല ഡിസ്ക് സ്പേസ് ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ സ്റ്റെപ്പിനും അതിൻ്റെ ടൂൾസും ഉണ്ട്. ഇനി ഇതിൻ്റെ ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ അതിൻ്റെ സീറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. അതേപോലെ തന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ടിംഗ് ഉണ്ട്. സ്റ്റിയറിംഗ് തന്നെ വോളിയം കൺട്രോൾ, കോൾ കൺട്രോൾ, ഹാൻഡ് റെസ്റ്റ്, ഹെഡ് റെസ്റ്റ്, കമ്പനി മ്യൂസിക് സിസ്റ്റമാണുള്ളത്. നല്ല സീറ്റ് കവേഴ്സ് ഉണ്ട്. പാർസൽ ട്രേ, അതോടൊപ്പം തന്നെ USB പോർട്ടബിൾ മൊബൈൽ ചാർജ് ചെയ്യാൻ റിയർ എസി വെൻറ്റും ഇതിനുണ്ട്. നെക്സ്റ്റ് മാരുതി സുസുക്കിയുടെ വിറ്റാര ബ്രെസ്സയാണ്. വൈറ്റ് ഫിനിഷിംഗ് ഈ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ 2017 ആണ്. ഇതൊരു സിംഗിൾ ഓണർഷിപ്പോട് കൂടിയ വാഹനം കൂടിയാണ്. 68,000 kilometers മാത്രമാണ് ഈ വാഹനം റൺ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് 715,000 രൂപയാണ്. നെഗോഷ്യബിളായ പ്രൈസാണ്. ഏകദേശം 600,000 രൂപ വരെ ഇതിന് ഫിനാൻസും ലഭിക്കും. VDA ആണ്, ഡീസൽ വേരിയൻ്റ്. AC പവർ സ്റ്റിയറിംഗ്, ഫോർഡോർ പവർ വിൻഡോസ്, സെൻട്രൽ ലോക്ക്, മ്യൂസിക് സിസ്റ്റം, എയർ ബാഗ് ഒക്കെയുള്ള മോഡലാണ്. എക്സ്റ്റീരിയറൊക്കെ പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അഡീഷണലായിട്ട് ഒരു വർക്കും തന്നെ ചെയ്യാനില്ലാത്ത, ഗ്യാരണ്ടി പക്ക 100% ഗ്യാരണ്ടി നൽകുന്ന നല്ലൊരു വാഹനമാണ്. ഈ വാഹനത്തിൻ്റെ ടയേഴ്സ് നോക്കുകയാണെങ്കിൽ ഒരു 70-75% ടയേഴ്സൊക്കെ ഉണ്ട്. എൻജിൻ റൂമാണെങ്കിലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നല്ല വൃത്തിയുള്ള എൻജിൻ റൂമാണ്. ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ നോക്കിയാൽ നല്ല സീറ്റ് കവേഴ്സ്, റൂഫ്, ഡാഷ് ടോപ്പൊക്കെ പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. കമ്പനി മ്യൂസിക് സിസ്റ്റം. ഏകദേശം ഒരു 18-19 kilometers പെർ ലിറ്റർ മൈലേജും ഇതിന് ലഭിക്കും. അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് മാരുതി സുസുക്കിയുടെ വലേനയാണ്. 2018 രജിസ്ട്രേഷനുള്ള ഈ വാഹനം ഒരു സിംഗിൾ ഓണർഷിപ്പ് വാഹനമാണ്. എക്സ്റ്റീരിയറൊക്കെ ഒരു സ്ക്രാച്ച് പോലും ഇല്ല. പക്ക നീറ്റ് ആൻഡ് ക്ലീനാണ്. നല്ലൊരു വാഹനമാണ്. 60,000 kilometers മാത്രമാണ് ഈ വാഹനം ആകെ റൺ ചെയ്തിട്ടുള്ളത്. 670,000 രൂപയാണ് ഈ വാഹനത്തിൻ്റെ ആസ്കിംഗ് പ്രൈസ്. ഏകദേശം ഒരു 600,000 രൂപ വരെ ഇതിന് ഫിനാൻസ് ലഭിക്കും. അത് 70,000 രൂപ മുടക്കിയാൽ ബാക്കി മൊത്തം നമുക്ക് ഫിനാൻസ് ലഭിക്കും. ഇതിൻ്റെ എൻജിൻ റൂമൊക്കെ പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഒരു പുതിയ വാഹനത്തിൻ്റെ എൻജിൻ റൂം നമ്മൾ നോക്കുന്നത് പോലെ അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആയ നല്ലൊരു എൻജിൻ റൂമാണ് ഈ വാഹനത്തിനുള്ളത്. ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ കമ്പനി മ്യൂസിക് സിസ്റ്റം ഉണ്ട്, USB പോർട്ട്, സ്റ്റിയറിംഗ് തന്നെ വോളിയം കൺട്രോൾ, കോൾ കൺട്രോളൊക്കെയുള്ള സൗകര്യങ്ങളുണ്ട്. സെൽട്ടയാണ് ഈ വാഹനത്തിൻ്റെ ഓപ്ഷൻ. നല്ല സീറ്റ് കവേഴ്സ് ഉണ്ട്. പാർസൽ ട്രേണ്ട് ഏകദേശം ഒരു 17-18 kilometers പെർ ലിറ്റർ മൈലേജും ഇതിന് ലഭിക്കും.
നെക്സ്റ്റ് റെനോയുടെ ഡസ്റ്റർ ആണ്. 2016 ഈ വാഹനത്തിൻ്റെ മോഡൽ. ഇതൊരു സെക്കൻഡ് ഓൺഷിപ്പ് വാഹനമാണ്. 73,000 കിലോമീറ്റർ ആണ് ഈ വാഹനം റൺ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് 710,000 രൂപയാണ്. ഏകദേശം ഒരു 600,000 രൂപ വരെ ഇതിന് ഫിനാൻസ് ലഭിക്കും. ABS, എയർ ബാഗ്, റിയർ വൈപ്പർ ഒക്കെ ഉണ്ട്. AC, പവർ സ്റ്റിയറിംഗ്, ഫോട്ടോ പവർ വിൻഡോസ്, സെൻട്രൽ ലോക്ക്, മ്യൂസിക് സിസ്റ്റം, സ്പാർക്കിംഗ് ക്യാം, സെൻസർ, എക്സ്റ്റീരിയർ ഒക്കെ പക്കാ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഏകദേശം ഒരു 17-18 കിലോമീറ്റർ പെർ ലിറ്റർ മൈലേജ് ഇതിൻ്റെ ലഭിക്കും. ഡീസൽ വേരിയൻ്റ് ആണ്. കമ്പനി അലോയ് വീൽസ് ഉണ്ട്. ടയേഴ്സൊക്കെ ഒരു 80-85% ടയേഴ്സൊക്കെ ഉണ്ട്. എൻജിൻ റൂമും പക്ക നീറ്റ് ആൻഡ് ക്ലീനായ നല്ല വൃത്തിയുള്ള എൻജിൻ റൂമാണ് ഈ വാഹനത്തിനുള്ളത്. ഇൻറ്റീരിയർ നല്ല സീറ്റ് കവേഴ്സ്, കമ്പനി മ്യൂസിക് സിസ്റ്റം, ടിൽട്ട് ആൻഡ് ടെലിസ്കോപ്പിക് സ്റ്റിയറിംഗ് വീല്, റൂഫ്, ഡാഷ് ടോപ്പ് ഒക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. USB ചാർജിങ് പോർട്ട്, പാർസൽ ട്രേ ഒക്കെയുള്ള നല്ലൊരു വാഹനമാണ്. നെക്സ്റ്റ് ടാറ്റയുടെ ടിയാഗോയാണ്. വൈറ്റ് ഫിനിഷിംഗ്. ഈ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ 2018. ഇതൊരു സിംഗിൾ ഓൺഷിപ്പോട് കൂടി ഈ വാഹനം ആകെ റൺ ചെയ്തിട്ടുള്ളത്. 28,000 കിലോമീറ്റർ മാത്രമാണ്. പെട്രോൾ വേരിയൻ്റ് ആണ്. ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് 415,000 രൂപയാണ്. 350,000 രൂപ വരെ ഇതിന് ഫിനാൻസ് ലഭിക്കും. ഏകദേശം ഒരു 60,000 രൂപ മുടക്കിയാൽ ഇതിന് ബാക്കി മൊത്തം ഫിനാൻസ് ലഭിക്കും. പെട്രോൾ വേരിയൻ്റ് ആണ്. XT ആണ്. AC, പവർ സ്റ്റിയറിംഗ്, ഫോട്ടോ പവർ വിൻഡോസ്, സെൻട്രൽ ലോക്ക്, മ്യൂസിക് സിസ്റ്റം ഒക്കെ ഉണ്ട്. ഏകദേശം ഒരു 18 കിലോമീറ്റർ പെർ ലിറ്റർ മൈലേജും ഇതിന് ലഭിക്കും. ടയേഴ്സൊക്കെ ഒരു 60-70% ടയേഴ്സൊക്കെ ഉണ്ട്. ഒരു നല്ലൊരു ഡിക് സ്പേസും പാർസൽ ട്രേയും ഇതിനുണ്ട്. അതോടൊപ്പം യൂസ് ചെയ്യാത്തൊരു സ്റ്റെപ്നി ടയറുണ്ട്. എൻജിൻ റൂം നോക്കിയാണെങ്കിൽ പക്കാ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇൻറ്റീരിയർ നോക്കിയാൽ ടിൽട്ട് ആൻഡ് ടെലിസ്കോപ്പിക് സ്റ്റിയറിംഗ് വീല്, കമ്പനി മ്യൂസിക് സിസ്റ്റം, USB പോർട്ടുകൾ, നല്ല സീറ്റ് കവേഴ്സ്, റൂഫ്, ഡാഷ് ടോപ്പൊക്കെ പക്ക ഷോറൂം കണ്ടീഷനോട് കൂടിയ നല്ലൊരു വാഹനമാണ്. അതായിട്ട് നമ്മൾ പരിചയപ്പെടുന്ന മാരുതി സുസുക്കിയുടെ ആൾട്ടോ 800 ആണ്. 2018 മോഡലും 19 രജിസ്ട്രേഷനുമാണ് ഈ വാഹനം. ഇത് ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് 300,000 രൂപയാണ്. നെഗോഷ്യബിൾ ആയ പ്രൈസാണ്. ഏകദേശം 240,000 രൂപ വരുന്ന ഫിനാൻസ്. ഒരു 60,000 രൂപ മുടക്കിയാൽ ബാക്കി മൊത്തം ഇതിന് ഫിനാൻസ് ലഭിക്കും. LXA ആണ് ഓപ്ഷൻ. പെട്രോൾ വേരിയൻ്റ്, AC, പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2-ഡോർ പവർ വിൻഡോസ്. ഏകദേശം 18-19 കിലോമീറ്റർ പെർ ലിറ്റർ മൈലേജ് ലഭിക്കും. ഒരു 80-90% ടയേഴ്സൊക്കെ ഉണ്ട്. എൻജിൻ റൂം പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇൻറ്റീരിയർ നോക്കിയാൽ നല്ല സീറ്റ് കവേഴ്സ്, റൂഫ്, ഡാഷ് ടോപ്പ് ഒക്കെ നീറ്റ് ആൻഡ് ക്ലീന്, മ്യൂസിക് സിസ്റ്റം ഉണ്ട്. നെക്സ്റ്റ് മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് ആണ്. ന്യൂ മോഡൽ. 2018 ഈ വാഹനത്തിൻ്റെ മോഡൽ. ഇതൊരു സിംഗിൾ ഓൺഷിപ്പ് വാഹനമാണ്. ആകെ ഈ വാഹനം റൺ ചെയ്തിട്ടുള്ള 57,000 കിലോമീറ്റർ ആണ്. 660,000 രൂപയാണ് ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ്. നെഗോഷ്യബിൾ ആയ പ്രൈസാണ്. ഏകദേശം 5.25 ലക്ഷം രൂപ വരെ ഇതിന് ഫിനാൻസ് ലഭിക്കും. എയർ ബാഗ് ഉണ്ട്. ഡീസൽ വേരിയൻ്റ് ആണ്. VDA ആണ്. AC, പവർ സ്റ്റിയറിംഗ്, ഫോട്ടോ പവർ വിൻഡോസ്, സെൻട്രൽ ലോക്ക്, മ്യൂസിക് സിസ്റ്റം ഉണ്ട്. ഏകദേശം ഒരു 18-19 കിലോമീറ്റർ പെർ ലിറ്റർ മൈലേജും ഇതിന് ലഭിക്കും. ടയേഴ്സൊക്കെ ഒരു 80% തന്നെ ടയേഴ്സൊക്കെ ഉണ്ട്. എൻജിൻ റൂമും പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇൻറ്റീരിയർ നോക്കിയാൽ നല്ല സീറ്റ് കവേഴ്സ്, കമ്പനി മ്യൂസിക് സിസ്റ്റം, റൂഫ്, ഡാഷ് ടോപ്പ് ഒക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. USB ചാർജിങ് പോയിൻ്റുകൾ, ടിൽട്ട് ആൻഡ് ടെലിസ്കോപ്പിക് സ്റ്റിയറിംഗ് വീല്, സ്റ്റിയറിംഗ് തന്നെ വോളിയം കൺട്രോൾ, കോൾ കൺട്രോൾ, പാർസൽ ട്രേ ഒക്കെയുള്ള നല്ലൊരു വാഹനമാണ്. അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് ഹുണ്ടായിയുടെ i20 ആണ്.
വൈറ്റ് ഫിനിഷിങ്ങുള്ള ഈ വാഹനത്തിന് രജിസ്ട്രേഷൻ 2017 ആണ്. ഇതൊരു സിംഗിൾ ഓൺഷിപ്പ് വാഹനമാണ്. ഇതാകെ റൺ ചെയ്തിട്ടുള്ളത് 40,000 കിലോമീറ്റർ ആണ്. 735,000 രൂപയാണ് ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ്. നെഗോഷ്യബിളായ പ്രൈസാണ്. ഏകദേശം ഒരു 600,000 രൂപ വരെ ഇതിന് ഫിനാൻസ് ലഭിക്കും. ഡീസൽ വേരിയൻ്റ് ആണ്. ഏറ്റവും ടോപ്പ് വേരിയൻ്റ് ആയ ആസ്റ്റയാണ് എയർ ബാഗ്. 5 പുതിയ ന്യൂ ടയേഴ്സാണ്. 6 ഗിയർ ഉള്ള ഒരു വാഹനമാണ്. കമ്പനി അലോയ് വീൽസ് തന്നെയുണ്ട്. നീറ്റ് ആൻഡ് ക്ലീൻ എഞ്ചിൻ റൂം. ഇൻറ്റീരിയർ നോക്കി നല്ല സീറ്റ് കവേഴ്സ്. ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഡ്രൈവിംഗ് സീറ്റ്. സ്റ്റിയറിംഗ് തന്നെ വോളിയം കൺട്രോൾ, കോൾ കൺട്രോൾ, ടിൽറ്റ് ആൻഡ് ടെലിസ്കോപ്പിക് സ്റ്റിയറിംഗ് വീല്. ടച്ച് സ്ക്രീനോട് കൂടിയ മ്യൂസിക് സിസ്റ്റം. കമ്പനി മ്യൂസിക് സിസ്റ്റമാണ്. റൂഫ് ഡാഷ് ടോപ്പ് ഒക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. റിയർ എ സി വെൻറ്റ്, പാർസൽ ട്രേ ഒക്കെയുള്ള നല്ലൊരു വാഹനമാണ്. നെക്സ്റ്റ് മഹീന്ദ്രയുടെ ബൊലോറയാണ്. 2015 ഈ വാഹനത്തിന് രജിസ്ട്രേഷൻ ചെയ്തത്. ഒരു സിംഗിൾ ഓൺഷിപ്പോട് കൂടി ഈ വാഹനം റൺ ചെയ്തിട്ടുള്ളത്. 35,000 കിലോമീറ്റർ ആണ്. 610,000 രൂപയാണ് ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ്. നെഗോഷ്യബിളായ പ്രൈസാണ്. ഏകദേശം ഒരു 400,000 രൂപ വരെ ഇതിന് ഫിനാൻസ് ലഭിക്കും. വോയിസ് മാനുവൽ, AC, പവർ സ്റ്റിയറിംഗ്, 4-ഡോർ പവർ വിൻഡോസ്, സെൻട്രൽ ലോക്ക്. ടയേഴ്സൊക്കെ ഒരു 80% ടയേഴ്സൊക്കെ ഉണ്ട്. പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആയ എൻജിൻ റൂം. ഇൻറ്റീരിയർ നോക്കിയാൽ നല്ല സീറ്റ് കവേഴ്സ്, റൂഫ് ഡാഷ് ടോപ്പ് ഒക്കെ പക്കാൻ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. മ്യൂസിക് സിസ്റ്റം ഉണ്ട്. അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് മാരുതി സുസുക്കിയുടെ ഈക്വേ ആണ്. 2015 രജിസ്ട്രേഷനുള്ള ഈ വാഹനം ഒരു സിംഗിൾ ഓൺഷിപ്പ് വാഹനമാണ്. 78,000 കിലോമീറ്റർ ആണ് ഈ വാഹനം റൺ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് 315,000 രൂപയാണ്. നെഗോഷ്യബിളായ പ്രൈസാണ്. ഏകദേശം ഒരു 225,000 രൂപ വരെ ഇതിന് ഫിനാൻസ് ലഭിക്കും. 7-സീറ്റർ ആണ്. AC ഉണ്ട്. ഫ്രണ്ട് 2-ഡോർ പവർ വിൻഡോസ് ഉണ്ട്. ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ മ്യൂസിക് സിസ്റ്റം, നല്ല സീറ്റ് കവേഴ്സ്, റൂഫ് ഡാഷ് ടോപ്പൊക്കെ പക്കാൻ നീറ്റ് ആൻഡ് ക്ലീൻ ആയ നല്ലൊരു വാഹനമാണ്. നെക്സ്റ്റ് നമ്മൾ പരിചയപ്പെടുന്നത് ഫോക്സ് വാഗൻ്റെ പോളയാണ്. വൈറ്റ് ഫിനിഷിങ്ങുള്ള ഈ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ 2012 ആണ്. 3rd ഓൺഷിപ്പോടുകൂടി ഈ വാഹനം റൺ ചെയ്തിട്ടുള്ളത്. 70,000 കിലോമീറ്റർ ആണ്. ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് 330,000 രൂപയാണ്. നെഗോഷ്യബിളായ പ്രൈസാണ്. ഏകദേശം ഒരു 225,000 രൂപ വരെ ഇതിന് ഫിനാൻസ് ലഭിക്കും. ഡീസൽ വേരിയൻ്റ് ആണ്. ട്രെൻഡ് ലൈൻ ആണ്. AC, പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2-ഡോർ പവർ വിൻഡോസ്, മ്യൂസിക് സിസ്റ്റം ഒക്കെ ഉണ്ട്. ടയേഴ്സ് നോക്കിയാണെങ്കിൽ ഒരു 70% ടയേഴ്സൊക്കെ ഉണ്ട്. എൻജിൻ റൂം പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇൻറ്റീരിയർ നോക്കിയാൽ നല്ല സീറ്റ് കവേഴ്സ്, റൂഫ് ഡാഷ് ടോപ്പ് ഒക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. മ്യൂസിക് സിസ്റ്റം, ടിൽറ്റ് ആൻഡ് ടെലിസ്കോപ്പിക് സ്റ്റിയറിംഗ് വീല്. നെക്സ്റ്റ് മാരുതി സുസുക്കിയുടെ റിഡ്സ് ആണ്. വൈറ്റ് ഫിനിഷിംഗുള്ള ഈ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ 2014. സെക്കൻഡ് ഓൺഷിപ്പോട് കൂടി ഈ വാഹനം റൺ ചെയ്തിട്ടുള്ളത്. 90,000 കിലോമീറ്റർ ആണ്. 360,000 രൂപയാണ് ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ്. നെഗോഷ്യബിളായ പ്രൈസാണ്. ഏകദേശം 275,000 രൂപ വരെ ഇതിന് ഫിനാൻസും ലഭിക്കും. ഡീസൽ വേരിയൻ്റ് ആണ്. VDI ആണ് ഓപ്ഷൻ. ഏകദേശം ഒരു 18-19 കിലോമീറ്റർ പെർ ലിറ്റർ മൈലേജും ഇതിന് ലഭിക്കും. AC, പവർ സ്റ്റിയറിംഗ്, 4-ഡോർ പവർ വിൻഡോസ്, സെൻട്രൽ ലോക്ക്, മ്യൂസിക് സിസ്റ്റം. ടയേഴ്സ് നോക്കുകയാണെങ്കിൽ ഒരു 70% ടയേഴ്സൊക്കെ ഉണ്ട്. ഡിക് സ്പേസും അത്യാവശ്യം നല്ല ഒരു ഡിക് സ്പേസ് ഉണ്ട്. എൻജിൻ റൂം നോക്കിയാലും പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇൻറ്റീരിയർ നല്ല സീറ്റ് കവേഴ്സ്, മ്യൂസിക് സിസ്റ്റം, ടിൽറ്റ് ആൻഡ് ടെലിസ്കോപ്പിക് സ്റ്റിയറിംഗ് വീല്, റൂഫ് ഡാഷ് ടോപ്പൊക്കെ ഒരു ആവറേജ് ഫിനിഷിങ്ങുള്ള നല്ലൊരു വാഹനം. അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുന്ന മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് ആണ്. ഇപ്പോൾ നിലവിലെ വരുന്ന സ്വിഫ്റ്റിൻ്റെ ഫേസ് ലിഫ്റ്റിന് തൊട്ട് മുമ്പുള്ള മോഡൽ. 2015 രജിസ്ട്രേഷന്. സിംഗിൾ ഓൺഷിപ്പോട് കൂടി ഈ വാഹനം റൺ ചെയ്തിട്ടുള്ളത്. 98,000 കിലോമീറ്റർ ആണ്. ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് 450,000 രൂപയാണ്. ഏകദേശം 3
375,000 ഇതിന് ഫിനാൻസ് ലഭിക്കും. വിഡിഐ ആണ് ഓപ്ഷൻ, ഡീസൽ വേരിയൻ്റ് ആണ്. എ സി പവർ സ്റ്റിയറിംഗ്, ഫോർ ഡോർ പവർ വിൻഡോസ്, സെൻട്രൽ ലോക്ക്, മ്യൂസിക് സിസ്റ്റം. ഇതിന് ഏകദേശം ഒരു 18-19 കിലോമീറ്റർ പെർ ലിറ്റർ മൈലേജും ഇതിന് ലഭിക്കും. ആക്സിഡൻറ്റ് ഫ്രണ്ട് എഫക്ട് റീപ്ലേസ് ഒന്നും തന്നെ ഇല്ല. ടയേഴ്സൊക്കെ ഒരു 70% ടയേഴ്സൊക്കെ ഉണ്ട്. ഡിക് സ്പേസും അത്യാവശ്യം നല്ലൊരു ഡിക് സ്പേസും ഇതിനുണ്ട്. എൻജിൻ റൂമും പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇൻറ്റീരിയർ പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നല്ല സീറ്റ് കവേഴ്സ്, മ്യൂസിക് സിസ്റ്റം, ടിൽറ്റ് ആൻഡ് ടെലിസ്കോപ്പിക് സ്റ്റിയറിംഗ് വീല്. നെക്സ്റ്റ് നമ്മൾ പരിചയപ്പെടുന്നത് ടയോട്ടയുടെ എറ്റിയോസ് ആണ്. 2015 രജിസ്ട്രേഷനുള്ള ഈ വാഹനം ഒരു സെക്കൻഡ് ഓണർഷിപ്പ് വാഹനമാണ്. 160,000 കിലോമീറ്റർ ഈ വാഹനം റൺ ചെയ്തിട്ടുണ്ട്. ഇത് ഡീസൽ വേരിയൻ്റാണ്. 500,000 രൂപയാണ് ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ്. ഏകദേശം ഒരു 400,000 രൂപ വരെ ഇതിന് ഫിനാൻസ് ലഭിക്കും. എക്സ്റ്റീരിയറൊക്കെ പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. എ സി പവർ സ്റ്റിയറിംഗ്, ഫോർ ഡോർ പവർ വിൻഡോസ്, സെൻട്രൽ ലോക്ക്, മ്യൂസിക് സിസ്റ്റം. ഡിക് സ്പേസൊക്കെ അത്യാവശ്യം നല്ല ഡിക് സ്പേസ് ഉണ്ട്. എൻജിൻ റൂമും പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ടയേഴ്സൊക്കെ ഒരു 80% തന്നെ ടയേഴ്സൊക്കെ ഉണ്ട്. ഇൻറ്റീരിയർ നോക്കിയാണ്, നല്ല സീറ്റ് കവേഴ്സ്, റൂഫ്, ഡാഷ് ടോപ്പ് പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. മ്യൂസിക് സിസ്റ്റം ഒക്കെയുള്ള നല്ലൊരു വാഹനമാണ്. ഈ ഷോറൂമിലെ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട കൂടുതൽ എൻക്വയറീസിന് ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുള്ള ഷോറൂമിലെ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എന്നും യൂസ്ഡ് വെഹിക്കിൾസിൻ്റെ വിശേഷങ്ങൾ അറിയാൻ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.